ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ഇടുക്കിയിലെ കണ്ണംപടിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫോറസ്റ്റർ അനിൽകുമാർ അടക്കം 13 പേർക്കെതിരെയാണ് കേസ്. സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിനും കസ്റ്റഡിയിൽ മർദ്ദിച്ചതിനുമാണ് കേസ്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായുണ്ട്. ജെയിൻ, ഈ സരുൺ നേരിട്ട അതിക്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നതാണ്. അനാവശ്യമായ ഒരു കേസിൽ ഒരാളെ കുടുക്കുക, അയാളുടെ ജോലി സാധ്യതകളെ പോലും തകിടം മറിക്കുന്ന സ്ഥിതി ഉണ്ടാക്കുക, ഇപ്പോൾ ആർക്കെതിരെയാണ് കേസ്, എന്തൊക്കെ ചുമത്തിയിട്ടുണ്ട്? അതിവിഷ 13 വനപാലകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച പരാതി സരുൺ സജി ഉപ്പുതറ പോലീസിന് നൽകിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ SC ST കമ്മീഷൻ ഇടപെടുകയും DYSP യെ സിറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കേസെടുക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. IPC യിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ പട്ടികജാതി പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ഈ 13 പേർക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. ഇതായി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനായിരുന്ന രാഹുലാണ്. ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കേസിലെ ഒന്നാം പ്രതി അനിൽകുമാർ എന്ന ഫോറസ്റ്ററാണ്. ഇദ്ദേഹമാണ് ഈ സരുൺ സജി എന്ന ആദിവാസി യുവാവിന്റെ ഓട്ടോറിക്ഷയിൽ മാംസം വെക്കുകയും അത് വന്യജീവികളുടെ മാംസമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സരുൺ സജിയെ കസ്റ്റഡിയിൽ എടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. സരുൺ എന്ന ചെറുപ്പക്കാരൻ നീതി കിട്ടട്ടെ. അയാൾക്കെതിരെ ചുമത്തിയ തെറ്റായ കേസുകൾ, അതിൽ ഇപ്പോൾ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നതാണ് വിവരം. ജെയിൻ എസ് രാജു.